നമസ്കാരം തൊള്ളായിരത്തി അറുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മഹാരാഷ്ട്രയിലെ ഒരു കാർട്ടൂണിസ്റ്റ് തൂലിക പടവാളാക്കി ആ കാർട്ടൂണിസ്റ്റിൻ്റെ തൂലികയിൽ നിന്നുയർന്ന തീഷ്ണമായ മണ്ണിൻ്റെ മക്കൾ വാദം ആ മണ്ണിൻ്റെ മക്കൾ വാദം കത്തിജ്വലിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളുന്നു ആ രാഷ്ട്രീയ പാർട്ടി ആ നാടിൻ്റെ തന്നെ ചരിത്ര വീരപുരുഷനായ ഛത്രപതി ശിവാജിയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ അവിടെ ഒരു വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ച് കോൺഗ്രസിൻ്റെ അഴിമതി ഭരണം അവസാനിപ്പിച്ച് മഹാരാഷ്ട്രയിൽ തകർക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ആ രാഷ്ട്രീയ പ്രസ്ഥാനം ശിവസേന എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പടിപടിയായി വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്നു ബാലാസാഹിബിൻ്റെ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ രാഷ്ട്രീയ നയ തീരുമാനങ്ങൾ നിലപാടുകൾ ആവേശത്തോടെ കൈയടിച്ച ഒരു വിഭാഗം ജനത ഇവരെല്ലാം ചേർന്ന് ആ പാർട്ടിയെ മഹാരാഷ്ട്രയുടെ അധികാരത്തിൻ്റെ ഉത്തങ്ക ശൃംഗങ്ങളിലെത്തിച്ചു നിരവധി വർഷങ്ങൾ ശിവസേന മഹാരാഷ്ട്രയിൽ ഭരണം കൈയാളി ഒപ്പം ദേശീയതയുടെ ശംഖനാഥമായ ബി കൂടി ഘടകകക്ഷിയായി ചേരുമ്പോൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് മഹാരാഷ്ട്ര വേദിയാവുകയായിരുന്നു തുടർന്ന് തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളുടെ അവസാനം ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ കളം പിടിക്കുമ്പോൾ ശിവസേന ബി ജെ പിക്ക് ഒപ്പം തന്നെ ഒരു ഉറച്ച പങ്കാളിയായി മാറുകയായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ ഒടുവിൽ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തുമ്പോഴെല്ലാം ശിവസേന ഒപ്പമുണ്ടായിരുന്നു ഒടുവിൽ ബാലാസാഹിബിൻ്റെ മരണത്തിന് ശേഷം ശിവസേന പതിയെ ക്ഷയിക്കാൻ തുടങ്ങി ശിവസേന രണ്ടായി പിളർന്നു മകൻ ഉദ്ധവ് താക്കറെയുടെ കയ്യിലേക്ക് പാർട്ടി വരുമ്പോൾ അതിൻ്റെ പൂർവകാല പ്രതാപം കൈവിടുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ അന്ന് പാർട്ടി എതിർത്തിരുന്ന അഴിമതിക്കാരായ കോൺഗ്രസ്സിനെയും അഴിമതിക്കാരായ എൻ സി പിയെയും പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് അഴിമതി പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇന്ന് അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ് ശിവസേന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ബി ജെ പി ആണ് അതിനു മുന്നേ നടന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടർന്ന് ശിവസേനയ്ക്ക് ബി ജെ പിയുടെ ഘടകകക്ഷിയാകേണ്ടി വന്നു പക്ഷേ അധികാരത്തിൻ്റെ മോഹം വടംവലി ആ വടംവലിയിൽ അവർക്ക് ബി ജെ പിക്ക് നിൽക്കാനായില്ല പ്രത്യയശാസ്ത്രപരമായി ഒരു ഒരു വശത്ത് നിൽക്കുന്നവർ പ്രത്യയശാസ്ത്രപരമായി ഏറെ സാമ്യതയുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദേശീയതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്തും സഹിക്കുന്ന അല്ലെങ്കിൽ എന്തും ത്യജിക്കുന്ന സ്വഭാവമുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടുകെട്ട് ഉയർത്തിയ ശക്തി അവിടെ ഇല്ലാതായി കേവലമൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആ കസേരയ്ക്ക് വേണ്ടി പൂർവകാല ബന്ധമുപേക്ഷിച്ച് ശിവസേന അഴിമതിക്കാരായ കോൺഗ്രസിനോടൊപ്പം പോയി അതിനുശേഷം ജനവിധിയെ ശിവസേന നേരിടാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ശിവസേനയും മത്സരിച്ചിരുന്നു ഗോവയിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മണിപ്പൂരിലുമെല്ലാം ശിവസേന മത്സരിച്ചു നിന്നുവെങ്കിലും തകർന്നടിഞ്ഞു ഗോവയിൽ പത്ത് സീറ്റുകളിലാണ് ശിവസേന മത്സരിച്ചത് പക്ഷേ എല്ലാ സീറ്റുകളിലും കിട്ടിയത് നൂറിൽ താഴെ വോട്ടുകൾ മാത്രമാണ് ഇവിടങ്ങളിലെല്ലാം നോട്ടയ്ക്ക് ശിവസേനയേക്കാൾ പിന്തുണയുണ്ടാനും അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലും മണിപ്പൂരിലും എല്ലാം മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ചുവടുവയ്പ്പിന് ശിവസേനയ്ക്കാകുന്നില്ല മഹാരാഷ്ട്രയിൽ തന്നെ അതിൻ്റെ അടവ് തെറ്റി രാഷ്ട്രീയ അടവു തെറ്റി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാർട്ടി നാശത്തിൻ്റെ വക്കിലാണ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്ന് തന്നെ പറയാം ഗോവയിലടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേനയുടെ ഉന്നത നേതൃത്വം ആദിത്യ താക്കറെ അടക്കമുള്ളവർ എത്തി പ്രചരണം നടത്തിയിരുന്നു പക്ഷേ ശിവസേനയുടെ വാക്ക് ചെവിക്കൊള്ളാൻ അവിടുത്തെ ജനങ്ങൾക്കായില്ല ഗോവയിലെയും ഉത്തർപ്രദേശിലെയും അതുപോലെ തന്നെ മണിപ്പൂരിലെയും ജനങ്ങൾ ശിവസേന മഹാരാഷ്ട്രയിൽ ബി ജെ പിയോടുള്ള അല്ലെങ്കിൽ ബി ജെ പിയോട് ചെയ്ത ചതി ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നതാണ് ആ ചതിക്ക് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പകരം വീട്ടാനിരിക്കുന്നതേയുള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിൽ ശിവസേന എന്ന രാഷ്ട്രീയ പാർട്ടി മഹാരാഷ്ട്രയിലും തകർന്നടിയാൻ പോവുകയാണ് ഒരു പക്ഷേ കോൺഗ്രസിനും എൻ സി പിക്കും താഴെയായാലും അത്ഭുതപ്പെടാനില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ തലത്തിൽ നടത്തുന്ന സൽഭരണം സംസ്ഥാനതലത്തിൽ ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വർദ്ധിച്ച പിന്തുണ ജനങ്ങൾ നൽകുന്നുണ്ട് ഈ വഴി ഈ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ഭരണകക്ഷിയായിരുന്നു ബി ജെ പി നാല് സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഭരണ തുടർച്ച ലഭിക്കുന്നു പക്ഷേ ശിവസേന ബി ജെ പിയോടൊപ്പം നിൽ നിൽക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിന്നിട്ടുള്ളതിനേക്കാൾ വളരെ മോശമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഈ നാല് സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിലേക്കും തിരഞ്ഞെടുപ്പിലും പോയി കഴിഞ്ഞു ഇനി മഹാരാഷ്ട്രയിലുള്ള വിധി മാത്രമാണ് വരേണ്ടത് തീർച്ചയായും അടുത്ത തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും ശിവസേനയെ കാത്തിരിക്കുന്നത് ഇതേ വിധി തന്നെയാണ് എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്